നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ മറ്റൊരു സിയാർത്ത് കേന്ദ്രത്തിലാക്കാണ് പലരും ഇവിടെ വന്നിട്ടുണ്ടാവും വരാത്തവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ അതായത് നമ്മളൊക്കെ മനുഷ്യനിർമ്മിത പള്ളികളാണ് അധികവും കണ്ടിട്ടുള്ളത് അല്ലേ എന്നാൽ ജിന്നുകൾ നിർമ്മിച്ച പള്ളി നമ്മൾ കണ്ടിട്ടുണ്ടോ അതെ ഒറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ച പള്ളിയാണിത് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തെ കീഴക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഈ പള്ളി മിക്കായിൽ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഈ പള്ളിയോട് ചേർന്നുള്ള മക്കപുറയിലാണ് പണ്ഡിതനും സൂഫി വരിനുമായ കുത്തുബിയത്തിൽ സുറ്റുക്കത്തുള്ള കഹറിലുള്ള ഒന്നു അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാൻ്റെ മക്കപുറയാണ് നിങ്ങളെ നേരെ വലത്തെ വാർത്തായിട്ട് കാണുന്നത് അതുപോലെ ഈ ഒരു നേരെ കാണുന്ന ആ ഒരു സ്തൂപത്തിൻ്റെ അത്തായിട്ട് കാണുന്നത് അതായത് മുഗൾ ചക്രവർത്തി മഹാനായ ഔറംഗീസ് രാജാവിൻ്റെ ഗവർണർ ആയിരുന്ന സീതി മരക്കാർ സാഹിബ് റഹ്മത്തുല്ലായി അലി അവരുടെ കവറും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെയാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മഹാനായ സുദക്കത്തുള്ളിൽ കഹീർ അലാനുവിൻ്റെ മക്കാമാണ് ഇവിടെ കാണുന്നത് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും നിരവധി ശിഷ്യന്മാരുള്ള മഹനായിരുന്നു സുഖത്ത്ള്ളഹുൽ ഖഹി റഹിഅള്ളാഹുനു ജിന്നുകൾ നിർമ്മിച്ച ഈ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് ആദ്യമായി കാണുന്നവർക്ക് അതായത് ആദ്യമായി കാണുന്നവർക്ക് ഇതൊരു വ്യത്യസ്ത അനുഭവം തന്നെയായിരിക്കും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക എന്നത് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ ഒരു കാര്യം തന്നെയാണ് അതും ഒറ്റ ദിവസം കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം നമ്മൾ പെട്ടെന്നൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം അത്ഭുതം തന്നെയാണ് എന്ന് നമുക്ക് ക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവിടുത്തെ ഓരോ കൊത്തുപണികളും ആ ഒരു രീതികളൊക്കെ നമുക്ക് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്ക് വളരെ വ്യത്യസ്തവും വളരെയധികം കൗതുകവുമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അവൻ ഈ ഒരു ഇവിടെ ഫസ്റ്റായിട്ട് വരുന്നവർക്കൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇവിടെ വന്ന സമയത്ത് പള്ളി പൂട്ടിയിട്ടതായിരുന്നു കാരണം ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല ഒരു സംസ്കാരത്തിൻ്റെ സമയത്തായിരിക്കാം അത് തുറക്കുന്നത് ഏതായിരുന്നു അറിയില്ല ഏതായിരുന്നാലും ഈ പുറത്തെ കാഴ്ചകൾ മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റിയിട്ടുള്ളത് വേണ്ട ഈ ഒരു പള്ളിയുടെ നിർമ്മാണ രീതിയൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ഏതായിരുന്നാലും മഹാനായ സുദ്ദീഖർ അലിയല്ലാഹ്നുവിൻ്റെ പരമ്പരയിലെ കണ്ണി വലിയ ആബിദും സൂഫി വരീനും പണ്ഡിതനുമായ ഷെയ്ഖ് സുലൈമാനുൽ ഖാഹിർ അലിയുള്ളാഹുനുവിൻ്റെയും മഹദൂമി കുടുംബമായ ഫാത്തിമ റിയുള്ളാഹുനുവുടെയും അഞ്ച് മക്കളിൽ മൂന്നാമത്തെ പുത്രനാണ് മഹാനായ സുരഖത്തുള്ളു ഖാഹിറി അലി അള്ളാഹ്നു ഇച്ചിര ആയിരത്തി നാൽപ്പതിൽ തമിഴ്നാട്ടിലെ തൂത്തുകുടി ജില്ലയിലെ കായൽപട്ടണത്താണ് ജനനം അപ്പോൾ ഈ ഒരു പള്ളിയെ കുറിച്ച് നമുക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഏതായിരുന്നാലും ജിന്നുകൾ നിർമ്മിച്ച പള്ളി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെയധികം അത്ഭുതം തന്നെയാണ് ഇവിടേക്ക് വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഭാഗ്യം തന്നെയാണ് കാരണം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം വ്യത്യസ്തമായ രീതി തന്നെ തന്നെയായിരിക്കും ഇവിടെ ചുമരിമലൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ചുമരമലൊക്കെ ഈ മലയാളത്തിലെ നിശബ്ദത പാലിക്കുക എന്നൊക്കെ എഴുതി വെച്ചതായിട്ട് കാണാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അധികവും മലയാളികളായ ആയിരിക്കാം ഇവിടെ ഈ ഒരു പള്ളിയൊക്കെ കാണാൻ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം മലയാളികൾ വരുന്ന സമയത്ത് ആയിരിക്കുമല്ലോ അങ്ങനെയൊക്കെ രീതി വെക്കേണ്ട ആവശ്യം അതും തമിഴ്നാട്ടിൽ എന്നൊക്കെ പറയുമ്പം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് കാരണം ജില്ലകൾ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച പള്ളിയാണെന്നാണ് ഇത് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നിരുന്നാലും ആ സമയത്ത് ഞങ്ങളുള്ളിലൊക്കെ കയറാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് മാത്രമാണ് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് പ്രഗത്ഭ പണ്ഡിതനും വലിയ ഷെയ്ഖ് മഖ്ദൂമി ഷിന്നീന ലബ്ബ ആലമിൽ നിന്നും കർമ്മശാസ്ത്രവും മറ്റ് ഇലമിൻ്റെ ശാഖകളും പഠിച്ച് തലപ്പാവണിഞ്ഞ മഹനായെന്നോ മഹനായോ സുദക്കതുഹിൽ ഖാഹിറി അലി അള്ളാഹുവനു നിരവധി അത്ഭുത സംഭവങ്ങൾ വലിയ ജീവിതമായിരുന്നു ഷെയ്ഖ് മഹ്ദൂം ഷിന്നീന ലബ്ബഅ ആലമിൻ്റേത് രാത്രികാലങ്ങളിൽ വെള്ളത്തിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചിരുന്ന അറിവിൻ്റെ ചക്രവർത്തിയായ മഹാനുഭാവിൻ്റെ കീഴിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ സുദക്കതുല്ലാഹിൽ ഖാഹിറി അലി അള്ളഹുവിനു ജ്ഞാനപ്രസരണ ിൽ ദീർഘകാലം ചിലവെക്കുകയും നിരവധി പണ്ഡിത പ്രതിഭകളെ വാർത്തെടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ തുടങ്ങി ഒരുപാട് ചരിത്രങ്ങൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ പറയേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ സമയത്ത് പറയണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഇതുണ്ടോ ഈ ഒരു പള്ളിയുടെ നമ്മളെ നാട്ടിലൊക്കെ പള്ളി പോലെ തന്നെ നാല് ഭാഗത്തായിട്ടും ഒരു എൻട്രൻസ് കവാടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു അതേപോലത്തെ ഒരു കാഴ്ച തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെയും കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു പള്ളി തന്നെയാണ് കീഴക്കരയിലാണ് ഈ ഒരു പള്ളി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഡോറും പിന്നെ അത് പൂട്ടിയിട്ടാണ് റോഡ് ആ ഒരു ഡോറൊക്കെ എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ഈ ഒരു എൻട്രൻസ് ആ ഒരു ഗേറ്റ് പോലൊക്കെ ഇങ്ങനെ സംഭവം ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു എന്തോ ഒരു കൗതുകം പോലെയൊക്കെയാണ് നമ്മളത് കാണാൻ സാധിച്ചത് വേണ്ടോ കല്ലാണതൊക്കെ കല്ലാണിതൊക്കെ ഇതൊക്കെ നമുക്ക് കാണാമെന്നുള്ളത് തന്നെ വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് നാം ചൊല്ലി വരുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഉൽ ജീലാനിയുള്ളഹ്നുവിൻ്റെ പ്രകീർത്തനമായ കുത്തുബിത്തി എന്ന മഹത്തായ ബൈത്ത് എതിരിച്ചത് മഹാനായ സുരക്കത്തുള്ള അൽ ഖാഹിർ അലി അള്ളാഹുനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കൽ മഹാനവറുകൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു അദ്ദേഹം മഴയുടെ ഉത്തരവാദിത്വമുള്ള മീക്കായിൽ അലി ഇസ്ലാം എന്ന മലക്കിനെ വിളിക്കുകയും മഴ വർഷിപ്പിക്കാനുള്ള ജനങ്ങളുടെ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു മീക്കായി അലി ഇസ്ലാം ഉടനെ അള്ളാഹുവിൻ്റെ സമ്മതത്തോടെ മഴ വർഷിപ്പിച്ചു മീക്കായിൽ അലി ഇസ്ലാം വന്നത് അവിടെ നിന്ന് പലരും നേരിൽ കണ്ടിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണ് ജനങ്ങൾ ആ പള്ളിയെ മീക്കായിൽ പള്ളി എന്ന് വിളിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കണ്ടോ ഈ ഒരു പള്ളി ഈ ഒരു പള്ളിയുടെ പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ് മുകളിലൊക്കെ പിന്നെ അത് ശേഷം സെറ്റാക്കി വെച്ചതായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യസ്തമാണ് അപ്പോൾ ഇതാണ് മഹനായ മഹാനായ സുതുഖത്തുല്ലാഹിൽ കഹിറിയാഹ്നുവിൻ്റെ മക്കാമ് അദ്ദേഹം ആ മഹാൻ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ പള്ളിയിൽ നമ്മൾ ആ ഒരു ഗേറ്റിൽ നിന്ന് കയറുമ്പോൾ തന്നെ അവിടെ വലത്ത സൈഡിലായിട്ടാണ് ഇവിടെ ഒരു ജീവിതക്കുറിപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് മലയാളത്തിലാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ വന്ന് തയ്യാർത്ത് ചെയ്യുകയും ഇവിടെ വന്നൊക്കെ ഒന്ന് സന്ദർശിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഭാഗ്യം തന്നെയാണ് ഏതായിരുന്നാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇജറ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് സഫർ അഞ്ചിന് വെള്ളിയാഴ്ചയാണ് മഹാൻ വഫാത്തായത് എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായ നിങ്ങളെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ